ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് മുടി കൊഴിച്ചിലിന് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. ഇത് മുടി കൊഴിച്ചിലും താരനൊക്കെ പൂർണ്ണമായിട്ടും മാറി കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ മുടി നന്നായിട്ട് വളരുന്നതാണ്. ആ കൊഴിഞ്ഞു പോയ ഭാഗത്തൊക്കെ വീണ്ടും മുടി വളർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു മുടിയിലുണ്ടാകുന്ന താരൻ മാറിയാൽ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും മാറി കിട്ടും. താരനും താരൻ്റെ ചൊറിച്ചിലൊക്കെ പൂർണ്ണമായിട്ടും ഇതോടൊപ്പം മാറി കിട്ടുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ ഉള്ളിയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ ഉള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം താരൻ പൂർണ്ണമായിട്ടും മാറി കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ മുടി കൊഴിച്ചിലും മാറി കിട്ടും, മുടി നന്നായിട്ട് വളരും. മുടിയിലുണ്ടാകുന്ന എല്ലാ ഡാമേജസും ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുന്നതാണ്. ഇതോടൊപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല കടുപ്പത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള കട്ടൻ ചായയാണ്. അപ്പോൾ ഈ ഒരു കട്ടൻ ചായ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു കട്ടൻ ചായ എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മുടിക്ക് നല്ല കളറ് വരാനും നല്ല കറുപ്പ് വരാനും അതുപോലെ തന്നെ അകാല നിരയെ ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ച് മാറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു വേസ്റ്റൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അതിനുശേഷം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരൊറ്റ സാധനം കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ ഒരു തുള്ളി ആവണക്കെണ്ണ ഒഴിച്ചുകൊടുക്കാം. ഇനി ആവണക്കെണ്ണ ഇല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ, ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ചുകൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കോട്ടണോ അല്ലെങ്കിൽ ഒരു ക്ലോത്തോ വെച്ചിട്ട് ഇതിൽ മുക്കിയിട്ട് നമ്മൾ മുടിയിലും അതുപോലെ തന്നെ തലയോട്ടിയിലൊക്കെ നല്ല പോലെ പുരട്ടി കൊടുക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് വെക്കുക. അതിനുശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നല്ല ഷാമ്പു ഒക്കെ വെച്ചിട്ട് വാഷ് ചെയ്യാം. വളരെ കുറച്ച് ഷാമ്പു യൂസ് ചെയ്യുക വാഷ് ചെയ്യുമ്പോൾ. ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 ദിവസം ചെയ്യുക. ഇങ്ങനെ ചെയ്തു വരുമ്പോൾ തന്നെ നമ്മുടെ മുടിയിൽ നല്ല മാറ്റങ്ങൾ വരുന്നതാണ്. ഒറ്റത്തവണ ചെയ്തു വരുമ്പോൾ തന്നെ താരൻ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതോടൊപ്പം തന്നെ താരൻ്റെ ചൊറിച്ചിൽ മാറിക്കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിലും പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത